നമ്മുടെ വാക്കുകൾ അതെപ്പോഴും വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. വായിൽ നിന്നും വരുന്ന വാക്കുകൾ അത് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിന്റെ തെളിവ് തന്നെയാണ്. പലപ്പോഴും താനൊരു സംസ്കാര ശൂന്യനാണ് എന്ന് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എം.എം. മണി. നമ്മുടെ നേതാക്കന്മാർ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് എം.എം. മണി. മണിയുടെ നാറി പ്രയോഗം, ഗവർണറെ പോലെ ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിയുടെ നേരെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുക പ്രയോഗിക്കുക എന്നത് ഒരിക്കലും ഒരു നേതാവിന് എന്നല്ല, ഒരു പൗരന് ആർക്കും ചേർന്നതല്ല. എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഒരാളോട് ഉണ്ടായാലും ചില കവല സംസ്കാരങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ് മണിയുടെ നാറി പ്രയോഗം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ് മണിയുടെ അധിക്ഷേപ പരാമർശം. ഇത്തരത്തിൽ എം.എം. മണി അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മണിയുടെ പരാമർശത്തെക്കുറിച്ച് ഗവർണർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെ രൂക്ഷ പ്രതികരണം തന്നെയാവും ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. മണിയുടെ പരാമർശം ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണാനിടയില്ല. നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത്. പോര് കടുത്തിരിക്കുകയാണ് എങ്കിലും നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് വിവാദ പരാമർശവുമായി മണി എത്തിയിരിക്കുന്നത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ നാറിയാണ്. ഇങ്ങനെയാണ് എം.എം. മണി പറഞ്ഞ വാക്കുകൾ. ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ ഗവർണർ പ്രവേശിക്കുന്നത് പറപ്പ് പണിയാണ്. വ്യാപാരികൾ ഗവർണർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അവർ പുതിയതായി വന്നതല്ലോ. ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് മണി പരാമർശം നടത്തിയത്. അതിനിടെ LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ച January 9 വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ അന്ന് LDF ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിപാടി ഒഴിവാക്കണമെന്ന് LDF നേതാക്കൾ വ്യാപാരി സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നിശ്ചയിച്ച പോലെ 9 പരിപാടി നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലയിൽ നടപ്പിലാക്കുന്ന കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് രാവിലെ 11:30 തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടക്കുന്നത്. ഭൂമി പതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് 10,000 അണിനിരത്തി LDF രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ തീയതി നൽകുകയായിരുന്നു. ആ ദിവസം ഗവർണറെ ക്ഷണിച്ച് ആദരിക്കാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം പ്രതിഷേധാർഹമാണ് എന്ന് LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ, CPM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം VV മത്തായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തീരുമാനം മാറ്റണം. തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ഹർത്താൽ ഉണ്ടാകും. ജനങ്ങൾ ഹർത്താലിലൂടെ ആയിരിക്കും മറുപടി നൽകുക. 8 വൈകിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടക്കുമെന്നും നേതാക്കൾ അറിയിക്കുന്നു. November 6 ഗവർണറെ ക്ഷണിച്ചത്. ഡിസംബറിലെ തീയതി നൽകണം എന്നാണ് അഭ്യർത്ഥിച്ചത് എന്നും വ്യാപാരികൾ പറയുന്നു. January 2 ഗവർണറുടെ ഓഫീസിൽ നിന്ന് 9 പങ്കെടുക്കാം എന്ന് അറിയിച്ചത്. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഗവർണർ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവകാരുണ്യ പരിപാടിയെ എതിർക്കുന്നത് ശരിയല്ല എന്ന് വ്യാപാരികൾ പറയുന്നു. പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.